ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ഐഫോൺ 7 പ്ലസ് ആണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്ലൗഡ് കുടുങ്ങിയതാണ്. അപ്പം ഐക്ലൗഡ് കുടുങ്ങി കസ്റ്റമർ കൊണ്ടുവന്നാണ്. രണ്ട് രീതിയിൽ ഐക്ലൗഡ് ചെയ്യുക, ഒന്ന് പെർമനൻ്റ് ആയിട്ട് ചെയ്യുക, രണ്ട് ടെമ്പററി ആയിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ടെമ്പററി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെർമനൻ്റായി ചെയ്യുകയാണെങ്കിൽ ഐക്ലൗഡ് പെർമനൻ്റ് ആയിട്ട് പോകും. നമുക്ക് പിന്നെ ഐക്ലൗഡ് ചോദിക്കില്ല, റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലൊന്നും ചോദിക്കില്ല. ടെമ്പററി ആയി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഐക്ലൗഡ് വീണ്ടും വരും. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് ടെമ്പററി ആയിട്ടാണ്. ഏകദേശം ചെറിയ പൈസയൊക്കെ ആവുള്ളൂ ടെമ്പററി ആയിട്ട് ചെയ്യുമ്പോൾ. പെർമനൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഫോണിൻ്റെ പകുതി പൈസ വരും. അത് ആപ്പിൾ ത്രൂ തന്നെയാണ് ചെയ്യുന്നത്. ആപ്പിള് തേർഡ് പാർട്ടി വഴി ആപ്പിള് തന്നെയാണല്ലോ ചെയ്യുന്നതാണ്. അത് ഏകദേശം നമുക്ക് ഫോണിൻ്റെ IMI മാത്രം മതി അത് ചെയ്യാൻ. IMI സീരിയൽ നമ്പറും, ഇതിന് നമുക്ക് IMI സീരിയൽ നമ്പറല്ല, ഫോൺ കയ്യിൽ കിട്ടണം, എന്നാലേ നമുക്ക് ടെമ്പററി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടെമ്പററി ആയി ചെയ്യുന്നതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് സാധാ ഐപാഡ് യൂസ് ചെയ്യുന്ന പോലെ, അതായത് സിമ്മും കാര്യങ്ങളൊന്നും ഇട്ട് വർക്ക് ചെയ്യിക്കാതെ വൈഫൈയിൽ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാം. മറ്റൊന്ന് നമുക്ക് സിം ഇട്ട് യൂസ് ചെയ്യാം, വിത്ത് സിം സപ്പോർട്ടോട് കൂടി. ഇപ്പം എന്തായാലും അത് ചെയ്ത് നോക്കാം, ചെയ്ത് സക്സസ് ആവും നോക്കട്ടെ. പുതിയ വേർഷനാണ്, പുതിയ വേർഷനിൽ സക്സസ് ആവുമെന്ന് ഉറപ്പില്ല. അങ്ങനെ ഐഫോൺ ശരിയായിരിക്കുകയാണ്. ഐക്ലൗഡ് ഇപ്പോൾ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. സിം കാർഡ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. നമുക്ക് സാധാ ഐപാഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ വർക്ക് ചെയ്യും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വാട്സപ്പ് കോള്, അതുപോലെ തന്നെ ഇമോ കോൾ, പിന്നെ ബോട്ടിയും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളൊക്കെ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് സാധാ രീതിയിൽ ഉപയോഗിക്കാം. അപ്പ്ള ഐഡിയും കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്യാം, അങ്ങനെയുള്ള ഇതിലൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.